ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോഴത്തേക്കും നമ്മുടെ ആട്ടിൻകുട്ടികളെയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പുറത്തൊന്നും വിടാറില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ അതേ എല്ലാവരും ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് വിടണുണ്ട്. മുട്ടന്മാരൊന്നും വിടണില്ല. നമ്മൾ ഉസ്മാൻകുട്ടൻ കെട്ടിക്കിടക്കണുണ്ട്. കാരണം ഉസ്മാൻകുട്ടനെ ഭയങ്കരമായിട്ട് തുള്ളിത്തുള്ളി ചാടണം. അപ്പോൾ വണ്ടികൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. അപ്പോൾ ഉസ്മാൻകുട്ടനെ കെട്ടിയിട്ടേക്കാണ്. ബാക്കി രണ്ട് മൂന്നൊക്കെ പേരെ നമ്മൾ അയച്ചിട്ടാ. അപ്പോൾ ഇത് ഈ കിടക്കണതൊക്കെ നമ്മുടെ ആടല്ല കേട്ടോ. അപ്പുറത്തെ വീടുകൾ ഉള്ളിലേക്കുള്ള ആടുകളെയൊക്കെ അവരിങ്ങനെ പുറത്തുകൊണ്ടുവന്ന് മുട്ടന്മാരൊക്കെ കൊണ്ടിങ്ങനെ കെട്ടും. അപ്പോഴേ നമ്മൾ രാവിലെ തന്നെ ഒന്ന് കടയിൽ പോകണേന്ന് കേട്ടോ. പൊറോട്ട മേടിക്കാൻ വേണ്ടി പോകണേന്ന്. അപ്പോഴത്തേ അങ്ങനെ കടയിലെത്തി ഞങ്ങൾ പൊറോട്ട മേടിക്കണം. അപ്പോൾ ഇശ്ശൽ പറഞ്ഞു എനിക്ക് കറി വേണം. അങ്ങനെ ഇശ്ശലിന് ഇതേ കറി പൊറോട്ടൻ്റെ ഒപ്പം കടലക്കറി മതി എന്ന് പറഞ്ഞു അവൾ. അപ്പോഴേ കടലക്കറിയൊക്കെ മേടിക്കണേന്ന്. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോളിൽ വെച്ചിട്ടൊന്നുമല്ല, വീട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷനാണ്. ഒരു വളടൽ പോലെയാണ് കേട്ടോ. കസിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി പോകണം. അപ്പോൾ ദൈവം ഇവിടെ എത്തിയപ്പോൾ അവൾക്ക് ദൈവം മിഠായി വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്. കപ്പലണ്ടി മിഠായി വേണം, കപ്പലണ്ടി മിഠായി വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് അത് ഒരെണ്ണം വേണമെന്ന് തന്നെ. അത് ഇവള് ഇവിടുത്തെ കടയിൽ നമ്മൾ ഇവിടെ നിന്ന് ഷവർമ മേടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ എന്തായാലും ആ കപ്പലണ്ടി മിഠായി മേടിക്കും. ഇതേ കണ്ടില്ല, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അത് ചൂണ്ടി ചൂണ്ടി കാണിച്ച് തന്നെയാണ്. അപ്പോൾ തന്നെ ഞങ്ങളിത് പൊറോട്ടയൊക്കെ മേടിച്ച് തിരിച്ചു പോകണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൾ കപ്പലണ്ടി മിഠായി മേടിച്ച് മേടിച്ചതേ അവൾ കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകണേന്ന്. അപ്പോൾ ഇത് റോട്ടിലൊന്നും ആരുമില്ല കേട്ടോ. സമയം 8:30 ആയിട്ടുള്ളൂ. അതാണ്ട്ടോ ആരുമില്ലാത്ത. പിന്നെ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല റോട്ടിൽ. ഇനി ഇത് വീട്ടിൽ പോയിട്ട് ഇനി കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതേ ഞങ്ങൾ കഴിച്ചതണ്ട. പൊറോട്ടയും ബോണ്ടയും ഇതാണ് കേട്ടോ, ഭയങ്കര കോമ്പിനേഷൻ. ചില സമയത്തൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പൊറോട്ടയ്ക്ക് കറി മേടിക്കില്ല, പൊറോട്ടയും ബോണ്ടയും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ ഇശ്ശലിൽ മേടിച്ച കടലയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചിടണേണ്. അപ്പോൾ ഇശ്ശലത് ഉപ്പുമുളക് കാണണ്ട, ഭയങ്കര ഇതാണ്. ഉപ്പുമുളകും കാണണം അവൾക്ക്. അവൾക്കിങ്ങനെ ഫുഡ് കഴിക്കാനത്ത് ആ ഉപ്പുമുളകും കണ്ടിരിക്കണം. അതാണ് അവൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അവളാണ്ട ക്യാമറ ഫോൺ അങ്ങോട്ടേക്ക് തിരിച്ചത്, ഉപ്പുമുളകിൻ്റെ ഇതിലേക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതേ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണേന്ന്. അപ്പോൾ ഇശ്ശല് ബർത്ത്ഡേൻ്റെ ഡ്രസ്സാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇയാൾ മേക്കപ്പൊക്കെ ചെയ്യണേന്ന് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അവൾ തന്നെയാണ് തനിയെ ഒരുങ്ങണതും മുടിയൊക്കെ കെട്ടിയിട്ടൊക്കെ അവൾ തന്നെയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ കാണിക്കണം, ഉമ്മിനെ കാണിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട. വിശലും ഞാനും ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിത് പോകാൻ വേണ്ടിയിട്ട് പോകണേന്ന്. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ. ഹോളല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോകണേന്ന്. അപ്പോൾ ഇതേ ഓട്ടോ കാത്തുക്കണേന്ന് കേട്ടോ. അപ്പോൾ വിശലിതേ ആടിനെയൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ടൊക്കെയാണ് ഇറങ്ങണത്. അവൾ എപ്പോഴത്തെ എവിടെ പുറത്തുപോയാലും ആടുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് രണ്ട് മൂന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇശ്ശല അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾ ആ ഫംഗ്ഷൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതേ ജ്യൂസും മുന്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ മുന്തിരി ജ്യൂസൊക്കെ കുടിക്കേണ്ട. അപ്പോൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ചെറിയൊരു ഫംഗ്ഷനാണല്ലോ. അപ്പോൾ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ, അധികം പേരൊന്നുമില്ല. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആരും ഫേസ് ഒന്നും കാണിച്ചില്ല. ചിലപ്പോൾ ഫേസ് കാണിച്ചിട്ട് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരും ഫേസ് ഒന്നും ഇങ്ങനെ അധികം എടുത്തൊന്നുമില്ല. ഫംഗ്ഷൻസും അധികം ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറി, കിച്ചനൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് എന്നുള്ളൂ. പിന്നെ അധികം ഒരുപാട് ആൾക്കാരുണ്ടായില്ല. അപ്പോൾ അതേ അവിടെ ചടങ്ങ് തുടങ്ങാനായിട്ടോ. അപ്പോൾ അതായത് വളടൽ ചടങ്ങിലാണല്ലോ. വളടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫംഗ്ഷൻ പോലെ. അപ്പോൾ അവിടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കണേന്ന്. ഞാനപ്പോൾ ഇങ്ങനെ ഒന്ന് ഓടിപ്പോയി വീടെടുത്തുന്നുള്ളൂ, അധികം ഒന്നും ഞാനങ്ങനെ എടുത്തില്ല. പിന്നെ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആണ് കേട്ടോ. ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈയും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ലൊരു ടേസ്റ്റിനാണ്. ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണട്ടെ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കഥകൾ. നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഒത്തുവിടുമ്പോൾ കുറേ കഥകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ പറയണം. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച നിശ്ചല അവിടെ ഇരിക്കണേന്ന്, റെസ്റ്റ് ചെയ്തിരിക്കണേന്ന്. അപ്പോൾ അവൾ ഫോണിൽ നിന്നൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഇതേ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതേ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇശ്ശല് മാറിയിട്ടില്ല കേട്ടോ. അവൾ ഓടിപ്പോയിട്ട് തന്നെ വേഗം തന്നെ പോയിട്ട് ഇതേ തണുത്ത വെള്ളം എടുത്ത് കുടിക്കണം. ഐസായ വെള്ളമാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും അവൾ ചുമക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ അവൾ ഭയങ്കര, അപ്പം ഞാൻ പറഞ്ഞു ഇനി നാളെ സ്കൂളിലൊക്കെയാണ് ചുമച്ചുകൊണ്ട് പോകണേട്ടോ. അപ്പോൾ അതേ നാളെ പറഞ്ഞിട്ട് നാളെ നല്ല വൈബായിരിക്കും. നാളെ അവൾ സ്കൂളിൽ നിന്ന് ഒരു വേറെ പിള്ളേരൊക്കെ ടൂറ് പോകണേട്ടോ. അപ്പോൾ മിസ്സുമാരൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നല്ല വൈബായിരിക്കുന്ന ഡ്രസ്സ് ഒരുക്കുന്നു. അപ്പോൾ ഞാനത് ഈ ചാനലിൽ പറയുന്നപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി അങ്ങനെ പറയലേ മിസ്സുമാരെൻ്റെ യൂട്യൂബ് ചാനൽ കാണുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അങ്ങനെ പറയണത്. ഇതേ കണ്ടില്ലേ തണുത്ത വെള്ളമാണ് കുടിക്കണം. അപ്പോൾ ഇതെന്താ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. ബൈ ബൈ.